അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു റബ്ബ് സുഭാരവും താല ആരോഗ്യവും സന്തോഷവും ഉള്ള ജീവിതം നമുക്കൊക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറകളും കലകളും മാറ്റിയെടുക്കാനും പ്രത്യേകം കണ്ണിൻ്റെ താഴെ ഉണ്ടാകുന്ന കരിമംഗലം ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അമൂല്യമായ ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉറക്കക്കുറവുള്ള ആളുകൾ നിർബന്ധമായിട്ടും ആവശ്യാനുസരണം ശരീരത്തിന് ഉറക്കം കൊടുക്കണം ടെൻഷനുള്ള ആളുകൾ ആ ടെൻഷന് മാറ്റി ജീവിക്കാൻ ശ്രമിക്കണം ഇതൊക്കെ ഈ കണ്ണിൻ്റെ കരിമംഗലം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളാണ് അത് മാറണമെങ്കിൽ ഇത് നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി മാറ്റിയെടുക്കൽ നിർബന്ധമാണ് മറ്റൊന്ന് ഇംഗ്ലീഷ് മരുന്നുകളുടെ അമിതമായ ഉപയോഗം കണ്ണിൻ്റെ താഴെ നന്നായിട്ട് കറുപ്പ് വരാനൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ മാറ്റിയെടുത്ത് ഞാൻ പറയുന്ന ഈ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രകാശമുള്ള സൗന്ദര്യമുള്ള മുഖം നമുക്കുണ്ടാകുമെന്നുള്ളതാണ് ഇത് പറയുമ്പോൾ ആരും കമൻ്റായിട്ടൊന്നും വരാൻ നിൽക്കേണ്ട ആരുമാഗ്രഹിക്കുന്ന സൗന്ദര്യമെന്നത് ഒരു മനുഷ്യന് നിർബന്ധമായൊരു ഘടകമാണ് അത് നല്ല പ്രകൃതിദത്ത മരുന്നുകൾ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതുണ്ടാക്കുന്നതിൽ ഒരു തെറ്റും ആരും കാണേണ്ടതില്ല ആദ്യമായിട്ട് ഉറപ്പടുത്തുന്നു ഒരു സ്പൂണ് അലോവെര ജെല്ലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറ്റാർവാഴയുടെ ജെല്ല് അത് വീട്ടിൽ നിന്ന് തന്നെ വളർത്തിയ കറ്റാർവാഴയാണ് നമുക്ക് ഏറ്റവും നല്ലത് അത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇല്ലാത്ത ആളുകൾ വിപണിയിൽ നിന്നും വാങ്ങാവുന്നതാണ് ഒരു സ്പൂണ് അതെടുക്കുക ആ ഒരു സ്പൂണിലേക്ക് ഒരു സ്പൂണ് നല്ല പാല് മിക്സ് ചെയ്യുക നല്ല പാൽ ഒരു സ്പൂൺ മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂണ് നല്ല തേനും അതിലേക്ക് മിക്സ് ചെയ്യുക അലോവര ജെല്ല് പറഞ്ഞു പാല് പറഞ്ഞു തേനു പറഞ്ഞു അതിലേക്ക് കക്കരിക്കയോ വെള്ളരിക്കയോ ചെറിയൊരു കഷ്ണം കഷ്ണമെടുത്ത് നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീരും ഒരു സ്പൂണ് ഇതിലേക്ക് മിക്സ് ചെയ്യാം നാല് മരുന്നുകൾ ഞാൻ പറഞ്ഞു എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിക്കൊടുത്തതിന് ശേഷം രാത്രി കിടക്കുന്നതിന് ഏകദേശം രണ്ട് മണിക്കൂർ മുമ്പ് നന്നായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ മുഖം നന്നായിട്ട് കഴുകി മുഖത്തേക്ക് ഈ മരുന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങുക കിടന്നുറങ്ങിയ ശേഷം രാവിലെ എണീറ്റ ഉടനെ നല്ല ചെറുപയർ പൊടി ഉപയോഗിച്ചുകൊണ്ട് മുഖം നന്നായിട്ട് കഴുകുക ചെറുപയർ ഉണക്കി പൊടിക്കാൻ വളരെ ഈസിയായിട്ട് നമുക്ക് സാധിക്കും ആയുർവേദിക് ഷോപ്പുകളിൽ ഇത് പൊടിച്ച നല്ല പൊടി നമുക്ക് വാങ്ങാൻ കിട്ടുകയും ചെയ്യും ഈ പൊടി ഉപയോഗിച്ചുകൊണ്ട് മുഖം നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ കറ്റാർ വാഴയുടെ ജെല്ല് വീണ്ടും മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക ജെല്ല് മാത്രം അപ്ലൈ ചെയ്യുക ഇത് മുക്കാൽ മണിക്കൂർ മുഖത്ത് നന്നായിട്ട് കിടക്കുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ ശേഷം ചൂടാറിയ വെള്ളം കൊണ്ട് അതും കഴുകിയെടുക്കുക നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ വെറും അഞ്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന മാറ്റം ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുമെന്നതിൽ ഒരു സംശയം ആർക്കോ വേണ്ട അത്രയും നല്ല കറകൾ മാറാനും കരിമംഗലം മാറാനും ഒക്കെ അമൂല്യമായൊരു പ്രയോഗമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ആവശ്യമുള്ള ആളുകൾ ഉപയോഗിക്കുക ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ആളുകൾക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അസലാമലൈക്കും വാഹത്ള്ളാഹി വാത്തു സ്ലാമലേക്കും മമ്മി ഹെയർ ഓയിൽ ഞാനൊന്ന് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ഒരു മാസത്തോളം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എൻ്റെ ഇവിടേക്ക് മുടികൾ ശരിക്ക് കുഴിഞ്ഞു പോയേക്കാണ് അതിലേക്ക് ഇപ്പം ചെറിയ മുടികൾ വന്നു തുടങ്ങിണ്ട് അതുപോലെ വിഭാഗങ്ങളിലും ഇവിടെ ഒക്കെ ആയിട്ട് ശരിക്കും വന്നിട്ടുണ്ട് ഉള്ളും വെച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷ അത് എല്ലാവരും യൂസ് ചെയ്യുക എന്തായാലും അതിന്റെ റിസൾട്ട് ഉണ്ടാവും